हाय डियर फ्रेंड्स, अस्सलाम वालेकुम, वेलकम बैक टू माय चैनल। अब ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്। എൻ്റെ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ്സിൽ പൂക്കൾ വന്നിട്ടുണ്ട്। അപ്പോൾ ആദ്യമായിട്ടാണ് പൂക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ ഒരു വീഡിയോ। അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം। ഇത് സ്റ്റാർ ഫ്രൂട്ട്, കാരംബോള അല്ലെങ്കിൽ ചതുരപ്പുളി എന്നൊക്കെ പറയും। ഇതിൻ്റെ അതിൻ്റെ ബഡ് തൈയാണിത്. ഇത് കണ്ടെയ്നറിലാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രൂട്ട്സ് ഗാർഡൻ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് 6 മാസം ആയിട്ടില്ല. അതിൻ്റെ മുമ്പ് തന്നെ അപ്പോൾ ഇതാ നന്നായി കായ പൂവിട്ടിട്ടുണ്ട്. നല്ല പിങ്ക് കളറിൽ ഉള്ള പൂവാണ്, നല്ല ഭംഗിയുള്ള പൂവാണ്. അപ്പോൾ ഇതിനധികം ഹൈറ്റൊന്നുമില്ല. നല്ല പുതിയ പുതിയ കൊമ്പുകൾ വന്നിട്ട് ഇങ്ങനെ വട്ടത്തിൽ പടർന്ന് കിടക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ പൂക്കളൊക്കെ കായ പിടിക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇനി അറിയില്ല, ഇനി വെയിലാണ് വെയിലത്ത് കൊഴിഞ്ഞ് പോകുമെന്നും അറിയില്ല. ഏതായാലും പൂക്കൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിനധികം വളമൊന്നും ആവശ്യമില്ല തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഇതിനകം ഒരു പ്രാവശ്യം കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ഈ ഇറച്ചിയും മീനൊക്കെ കഴുകുന്ന വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ സ്ഥിരമായിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കാരണമാണ് തോന്നുന്നുണ്ട് എന്തായാലും നന്നായി പൂവ് പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പൂത്തിട്ടിപ്പോൾ ഏകദേശം 3 ആഴ്ച കഴിഞ്ഞു. അധികം പൂവൊന്നും കൊഴിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഇതാ ആദ്യത്തെ കായ പുറത്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ മുറിക്കുമ്പോൾ ഒരു സ്റ്റാർ ഷേപ്പിലുള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് ജ്യൂസ് അടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും പൂക്കൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് എൻ്റെ തായ്സവൻ പേരയാണ്. ഇതും ചട്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിലിതാ നല്ല ഭംഗിയുള്ള 2 പൂക്കൾ വന്നിട്ടുണ്ട്. എന്തായാലും ഇത് നിർത്തണോ വേണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു. കാരണം ചെറിയ പ്ലാന്റാണ്, ആകെ അത്ര വലിപ്പമേ ഉള്ളൂ. പുതുതായിട്ടൊരു കൊമ്പ് വന്നപ്പോൾ അതിൽ 2 പൂക്കൾ കണ്ടതാണ്. എന്തായാലും ആ പൂക്കൾ വിരിഞ്ഞ് 2 കായകൾ കാണുന്നുണ്ട്. എന്തായാലും നോക്കട്ടെ, ഇത് നിൽക്കുമോ ഇല്ലയോ നോക്കട്ടെ. ഇപ്പം ഏതായാലും കുറേ 2 ആഴ്ച കഴിഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കായ വെയിലോണ്ട എന്താണെന്നറിയില്ല, കൊഴിഞ്ഞു പോയി. ഒന്നിത് അത്ര വലിപ്പമായിട്ടുണ്ട്. ഇത് താങ്ങാനുള്ള ശേഷി അതിന് ഉണ്ടോ എന്നറിയില്ല. പ്ലാന്റിന് ഉണ്ടാവുമെന്ന് കണ്ടറിയേണ്ടി വരും. എന്തായാലും പ്ലാന്റ് നല്ല ഹെൽത്തി ആണ്. ആള് വലിപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിലും നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. ഇത് ഒരു സപ്പോർട്ടയാണ്. ഇത് കൊണ്ടുവന്നപ്പോൾ ഒരു ഇല്ല ഈ ഒരു കായനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതാ പുതിയ കൊമ്പുകൾ വന്നതിലൊക്കെ പൂവാണ്ട്. ഇത് ജൂലൈയിൽ കൊണ്ടുവന്ന് വെച്ചതാണ്. പുതിയ മൊട്ടുകളൊക്കെ കാണുന്നുണ്ട്. നിറയെ മൊട്ട് മൊട്ടിട്ടിട്ടുണ്ട്. ഇതിന് ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് വളമൊന്നും ആവശ്യമില്ല തോന്നുന്നുണ്ട്. ഹൈറ്റ് വെക്കുന്നില്ല. പുതുതായ കൊമ്പുകൾ വന്നിങ്ങനെ വട്ടം പിടിച്ച് നിൽക്കുകയാണുള്ളൂ. ഇതാണ് ഇതിൻ്റെ ആകെയുള്ള വലിപ്പം. ഇതാപ്പോൾ ആ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര പൂവ് കായ പിടിക്കുമെന്ന് അറിയില്ല. എന്തായാലും നോക്കാം. നന്നായിട്ട് പൂവ് പിടിച്ചിട്ടുണ്ട്. സപ്പോർട്ട മൂക്കാൻ അല്ലെങ്കിൽ പഴുക്കാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 2 മാസമായി ഈ ഒരു കായ ഇതേ നിൽപ്പ് നിൽക്കുന്നുണ്ട്. പക്ഷെ വലിപ്പം വെച്ചിട്ടുണ്ട് കുറച്ച്. ഇപ്പം ഞാൻ എൻ്റെ ഫ്രൂട്ട്സ് ഗാർഡൻ വീഡിയോയിൽ കാണിച്ചപ്പോഴും ഈ ഒരു കായ ഇവിടെ ഉണ്ട്. ഇപ്പം ഏതായാലും കുറച്ച് വലിപ്പം വെച്ചു എന്നല്ലാതെ മൂക്കിടെ കാണുന്നില്ല. ഇത് ഒരു ഒടിച്ചൂത്തി അല്ലെങ്കിൽ സീഡ്ലെസ് നാരങ്ങയാണ്. ഇതും ചട്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിൽ നിറയെ പൂവ് പിടിച്ചിട്ടുണ്ട്. രണ്ടൊരു പൂമ്പാറ്റ വന്നിരിക്കുന്നുണ്ട് പൂവിൽ. ഇപ്പം അതാ അത് പൂവൊക്കെ കൊഴിഞ്ഞിപ്പോൾ കായ പുറത്തു വരികയാണ്. നിറയെ പൂവിട്ടിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള നാരങ്ങ കേട്ടോ. സാധാരണ നാരങ്ങക്ക് ഉള്ളിലോട്ടാണല്ലോ. അപ്പോൾ ഇത് പുറത്തോക്ക് ഇങ്ങനെ കുറച്ച് തള്ളി നിൽക്കുന്ന ടൈപ്പ് നാരങ്ങയാണ്. നല്ല വലിപ്പമുണ്ട്. നല്ല ജ്യൂസ് അടിക്കാനൊക്കെ പറ്റുന്ന നാരങ്ങയാണെന്നാണ് പറഞ്ഞത്.
എന്തായാലും കുറച്ച് കായകളൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പിടിച്ചത് നന്നായി കൊഴിഞ്ഞു പോണുണ്ട്. ഇപ്പോൾ ചൂടായതുകൊണ്ടായിരിക്കാം കുറേ കായകൾ കൊഴിഞ്ഞു പോയി. ഇതിനും കാര്യമായിട്ട് വളമെന്ന് ഞാൻ ചെയ്തിട്ടില്ല. എന്നാൽ എല്ലുപൊടി ഇട്ട് കൊടുത്തപ്പോൾ ഇതിനോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ നമ്മൾ മുടിയൊക്കെ വെട്ടുമ്പോൾ അത് ഇതിൻ്റെ ചോട്ടിൽ കുഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു വളമാണെന്ന് എവിടെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഈ പൂവൊക്കെ നന്നായിട്ട് പിടിച്ചത്. ഏതായാലും കുറേ കായകളൊക്കെ കാണുന്നുണ്ട്. വെയിലിൻ്റെ ചൂടുകൊണ്ട് എത്ര നിൽക്കും എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. കാരണം നല്ല കൊഴിയിലുണ്ട്, ചെറിയ ചെറിയ കായകൾ നന്നായി കൊഴിഞ്ഞു പോണുണ്ട്. ഇലകളും തന്നെ നന്നായി കൊഴിയുന്നുണ്ട്. കായകൾ വലുതാവുന്നതിൻ്റെ കൂടെ തന്നെ പുതിയ പുതിയ പൂക്കൾ അങ്ങനെ വിരിയുന്നുണ്ട്. പ്രത്യേകിച്ച് സീസൺ ഇല്ല തോന്നുന്നുണ്ട്. അത് പുതിയ പൂക്കൾ ഇടയ്ക്കിടയ്ക്ക് വിരിയുന്നുണ്ട്. പിന്നെ ഞാൻ എക്സ്ട്രാ ചെയ്യുന്നൊരു കാര്യം, ഇവിടെ മീൻകുളമുണ്ട്. അപ്പം മീൻകുളത്തു നിന്ന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കും, അത് ചെറുതായിട്ട് ക്ലീൻ ചെയ്യുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം മോട്ടർ ഇട്ടിട്ട് ഇങ്ങനെ ഈ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വളർച്ച ചെടികൾക്കൊക്കെ കാണാറുണ്ട്. ഏതായാലും ഇന്നത്തെ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.